നെയ്യാറ്റിൻകരയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി സുരക്ഷിതമായി ജീവിക്കാം. മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊഴിയൂർ കൊല്ലങ്കോട് തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് ഫ്ളാറ്റ് സമുച്ചയം ഒരുങ്ങുന്നത്. കാരോട് പഞ്ചായത്തിലെ കാരക്കവിളയിലാണ് സമുച്ചയം. സർക്കാരിന്റെ ഭവന പദ്ധതിയായ പുനർഗേഹത്തിൽ ഉൾപ്പെടുത്തി 12.80 കോടി രൂപ ചെലവഴിച്ചാണ് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. 128 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റിൽ യഥേഷ്ടം താമസിക്കാം. 88 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. നിലവിൽ 40 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഒരു ഡ്രോയിൽ 8 താമസക്കാരാണ് ഇതിനകത്ത്. നമ്മുടെ സർക്കാർ ചെയ്തതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴീ സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വലിയ കാര്യം തന്നെയാണ്. ഈ സർക്കാർ ഇല്ലായിരുന്നെങ്കിൽ നടക്കുമെന്നുള്ള കാര്യം തന്നെ ഇപ്പം വളരെ സംശയമാണ്. അതുപോലെ അത് പോയിട്ട് തന്നെ ഇത്രയും പെട്ടെന്ന് ഇത്രയും നല്ല ഭംഗിയായിട്ട് ഈ പണികളെല്ലാം തീർത്ത് പകുതി തന്നെ ഈ കോണ്ട്രാക്ടറുടെ ഭയങ്കരമായ ശ്രമമാണ്. ഈ കോണ്ട്രാക്ടറുടെ ശ്രമം എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും കോണ്ട്രാക്ടർമാരും ഒക്കെ ഭയങ്കര ശ്രമത്തിൻ്റെ പേരിലാണ്. അത്രയും വലിയ റിസ്ക് എടുത്താണ് ഈ പണി ഇപ്പം ഒതുക്കി തീർക്കുന്നത്. ഇത് ഏകദേശം 3/4 ഒരു 20% ഇനി പണിയുള്ളൂ. ബാക്കി കംപ്ലീറ്റ് പണിയും കഴിഞ്ഞു കഴിഞ്ഞു. അത് പോയിട്ട് തന്നെ ഈ ഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉൾഭാഗമൊക്കെ നല്ല സെറ്റപ്പാണ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വന്ന് പോകാനും ഇറങ്ങാനും കയറാനും അത് പോയിട്ട് ഈ ബാത്റൂമുകളെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബാത്റൂം മാത്രമല്ല, കിച്ചൺ ആയിരുന്നാലും ശരി, ബെഡ്റൂം ആയിരുന്നാലും ശരി, സർവ്വ പണികളും ഇതിൽ നല്ല ഭംഗിയായിട്ടാണ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശം ഇനി ഒരു 2 മാസം കൊണ്ട് കംപ്ലീറ്റ് പണി വർക്കും ചെയ്യും. ഇപ്പം നമുക്ക് ചെയ്യാൻ ഇതിപ്പോൾ ഉദ്ഘാടനത്തിന് വെച്ചിരിക്കുന്നത് ഈ സർക്കാരിൻ്റെ കാലാവധി തീരുന്നുണ്ട്. അപ്പോൾ അതിനും നമ്മൾ അവർ തറക്കല്ലിട്ടതാണ്. ഈ തറക്കല്ലിടുമ്പോഴും ഞാനുണ്ടായിരുന്നു. ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത് ശരിയായി നല്ല ഭംഗിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്രയും ദിവസം ചെയ്തിട്ടുള്ളത്. നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം. ജനങ്ങളെ ഏൽപ്പിക്കുന്നത് താക്കോലിപ്പോൾ ഉടനെ ഏൽപ്പിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് കറണ്ടും വെള്ളവും ഇതിൻ്റെ പ്രശ്നമേ ഉള്ളൂ. ഈ കറണ്ടും വെള്ളവും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ഇവർക്ക് എല്ലാം താക്കോല് കൊടുത്ത്. കടലാക്രമണം രൂക്ഷമാക്കുകയും പലപ്പോഴും ജീവഹാനി വരെ സംഭവിക്കുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ പദ്ധതിയിലൂടെ ഒഴിവാക്കാൻ സാധിക്കും. നെയ്യാറ്റിൻകര MLA കെ ആൻസലിനാണ് മത്സ്യത്തൊഴിലാളികൾക്കായി ഇത്തരമൊരു ഫ്ളാറ്റ് സമുച്ചയത്തിന് മുൻകൈയെടുത്തത്.